നമസ്കാരം കുട്ടികളെ, നമ്മൾ ഇന്ന് ആറാം തരത്തിലെ രണ്ടാം അധ്യായമായ ഓടയിൽ നിന്ന് എന്നുള്ള പാഠഭാഗമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തല്ലോ അല്ലേ? അതിൽ നമ്മൾ ആ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് എടുക്കുക. ഓടയിൽ നിന്ന് പേജ് നമ്പർ 12. കേരളത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്തും നാടകകൃത്തും തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകനുമായിരുന്ന പി കേശവദേവാണ് ഇത് രചിച്ചത്. 1904 വടക്കൻ പറവൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹത്തിലെ ഏറ്റവും താണതരത്തിലുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളാക്കുകയും ഏറ്റവും നിസാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും കഥയ്ക്ക് വിഷയമാക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിന് എളുപ്പമാണ് പടം വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം എന്തെങ്കിലും വാക്കുകളുടെ അർത്ഥം ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് അത് എഴുതി വയ്ക്കുക. വളരെ എളുപ്പമുള്ള ഒരു പാഠമാണിത്. അപ്പം നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, നമുക്ക് കുറേ വർഷങ്ങൾക്ക് പിന്നിലോട്ട് സഞ്ചരിക്കാം അല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കേരളം എങ്ങനെയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ പോലെയല്ല. വലിയ അധികം തിരക്കുകളൊന്നും ഇല്ലാതിരുന്ന, പിന്നെ എന്താ പറയുക, നമ്മൾ ചില ചരിത്ര സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ അല്ലേ. നമ്മൾ ഈയിടെ അടുത്ത ഏത് സിനിമയാണ് നിങ്ങൾ കണ്ടത്, ചരിത്ര പ്രാധാന്യമുള്ള? ഏതാ, പഴശ്ശിരാജ കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈയിടെ അടുത്ത് കണ്ടത് അങ്ങനെ കുറേ ചരിത്ര പ്രാധാന്യമുള്ള കഥകളിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പഴമയെ സൂചിപ്പിക്കുന്നുണ്ട്. കായംകുളം കൊച്ചുണ്ണി അടുത്തിടെ കണ്ട സിനിമയാണ് അല്ലേ, കായംകുളം കൊച്ചുണ്ണി. അതിൽ നമ്മൾ അങ്ങാടിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ വാണിജ്യം നടക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് ഇത്. വേറൊരു പ്രത്യേകത, ഇത് സിനിമയാക്കിയിട്ടുണ്ട് ഈ കഥ. അത് സിനിമ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്, പപ്പുവിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓടയിൽ നിന്ന് മിസ് ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാം. സന്ധ്യാസമയം. പാത ജനനിബിഡമായിരുന്നു. പ്ലഷർ കാറുകൾ, ബസ്സുകൾ, ജെഡ്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ. പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിപ്പതുങ്ങിയും ചാഞ്ഞും ചെരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. സന്ധ്യാസമയമായി അല്ലേ, രാത്രിയാകുന്നതിന് മുമ്പ് പകലസ്തമിച്ചു, രാത്രിക്ക് മുമ്പുള്ള സന്ധ്യാസമയം. പാത ജനനിബിഡമായിരുന്നു. പാതയിൽ നല്ല തിരക്കായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ്, അന്നത്തെ ദിവസക്കൂലിയൊക്കെ മേടിച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് അവർ പുറത്തേക്ക് ഇറങ്ങുക, അങ്ങാടിയിലേക്കൊക്കെ പോകുന്നതും പിന്നെ സാധനങ്ങൾ മേടിക്കാനൊക്കെ സന്ധ്യയ്ക്കാണ് പോകുന്നത്. അപ്പോൾ പാത ജനനിബിഡമായിരുന്നു, ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്ലഷർ കാറുകൾ, പഴയ കാറുകൾ, പഴയ തരത്തിലുള്ള ആഡംബര ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന കാറുകളാണ് പ്ലഷർ കാറുകൾ എന്ന് പറയുന്നത്, പ്രത്യേക മോഡലുള്ള കാറുകളാണ്. പിന്നെ ബസ്സുകൾ, ബസ്സുകൾ നമുക്ക് എന്താണെന്നറിയാം അല്ലേ. ജെഡ്കാകൾ, ജെഡ്കാകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരകൾ കെട്ടി വലിക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജെഡ്കാകൾ, കുതിരകൾ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയാണ്. നമ്മളീ പഴനിയിലൊക്കെ പോകുമ്പം കാണാൻ പറ്റും കുതിരകൾ കെട്ടി വലിച്ചുകൊണ്ട് പോകുമ്പോൾ. നമുക്കതിൽ പഴനി പഴനിയിലാണ് ഞാൻ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുണ്ടാണ്. അപ്പോൾ നമുക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന, കുതിരകൾ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയാണ്, നമുക്കതിലിരുന്ന് യാത്ര ചെയ്യാം. പിന്നെ കാളവണ്ടികൾ, കാളവണ്ടികൾ നമുക്കറിയാം അല്ലേ. റിക്ഷകൾ, റിക്ഷകളെന്ന് പറഞ്ഞാൽ മനുഷ്യർ ഓടിക്കുന്ന, മനുഷ്യർ സൈക്കിൾ ചവിട്ടിയും കെട്ടി വലിച്ചുകൊണ്ടൊക്കെ പോകുന്ന റിക്ഷകൾ. പുതുമയുടെ യുവത്വം, പുതുമയുടെ യുവത്വം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന പോലെ ന്യൂ ജെൻ അല്ലേ. പുതുമയുടെ യുവത്വം, ചെറുപ്പക്കാരായ ആൾക്കാർ. പഴമയുടെ വാർദ്ധക്യവും, പഴയ ആൾക്കാരുടെ ആ വാർദ്ധക്യം കൈക്കൊണ്ട പഴയ ആൾക്കാരും. മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയും തട്ടിയും, ചിലരൊക്കെ നല്ലോണം പാഞ്ഞ് നല്ല സ്പീഡിൽ പോകും, ചെറുപ്പക്കാരൊക്കെ നല്ല സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ്. എങ്ങോട്ടൊക്കെയോ വളരെ തെറുതി പിടിച്ച തിരക്കേറിയ നഗരത്തിൽ ആൾക്കാരെങ്ങനെ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ.
പാഞ്ഞു മിഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പം നല്ല തിരക്കേറിയതാണ്. അവിടെ കാണുന്ന ബസ്സുകൾ കണ്ടു, ജെട്ടുകൾ കണ്ടു, പ്ലഷർ കാറുകൾ കണ്ടു, പിന്നെന്താ കണ്ടത്, കാളവണ്ടികൾ കണ്ടു, റിക്ഷകൾ കണ്ടു. അങ്ങനെ എല്ലാം കൂടെ പുതുമയുടെ യുവത്വവും പിന്നെ പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞു മിഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയാണ്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങി പതുങ്ങിയും അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പെട്ടെന്ന് ജീവിതം ചില സമയം വേഗം മുന്നോട്ട് പോകുന്ന പോലെ തോന്നുന്നു. ചില സമയം പതുങ്ങി പതുങ്ങി ഓരോ ദിവസം കടന്നു പോകാൻ വളരെ ഒച്ചിനെ പോലെ ഇഴയുന്ന ചില ദിവസങ്ങളും ചാഞ്ഞും ചെരിഞ്ഞും പിന്നെ ചിരിച്ചും കരഞ്ഞും ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഓരോരുത്തരുടെ മനസ്സിൻ്റെ അല്ലേ, നമ്മുടെ മനസ്സിലെ സന്തോഷമാണെങ്കിൽ നമ്മളവർക്കും ജീവിതം വളരെ പെട്ടെന്ന് പോവുകയാണ്. നമ്മുടെ മനസ്സിന് സങ്കടമാണ് വിചാരിക്കും, അയ്യോ ഓരോ ദിവസം കടന്നു പോകാൻ എത്ര പാടാണ് അല്ലേ. ഇപ്പം തന്നെ നമ്മൾ വിചാരിക്കുക, ദൈവം ഈ കൊറോണ കാലം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ, നമുക്കൊന്ന് പുറത്തേക്ക് പോകാനും നമുക്ക് സ്കൂളിലേക്ക് വരാനും ഒക്കെ നമുക്കങ്ങ് ആഗ്രഹം തോന്നുക അല്ലേ. അപ്പം അതുപോലെ ചാഞ്ഞും ചെരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരുന്നു. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് മനസ്സിലായി, ജനനിബിഡമായ ഒരു പ്രദേശം കാണിക്കുകയാണ്. അവിടെ വൈകുന്നേരമാണ്, സന്ധ്യാസമയമാണ്. അവിടെ ജീവിതം ഇങ്ങനെ പതുക്കിയും പിന്നെ ചില സമയത്ത് വളരെയധികം സ്പീഡിലും ഒക്കെ പോയിക്കൊണ്ടേ ഇരുന്നു. അപ്പോഴാണ് അവിടേക്ക് പപ്പുവിൻ്റെ റിക്ഷ വരുന്നത്. പപ്പു ഇങ്ങനെ നമുക്ക് ആ പഴം, നിങ്ങൾ ആ പിക്ചർ കാണിച്ചിട്ടുണ്ടല്ലേ, ഒരാളെ ഇരുത്തിക്കൊണ്ട് പപ്പു റിക്ഷ വലിച്ച് ഓടുന്ന ഒരു പടം അവിടെ കാണിച്ചിട്ടുണ്ട്, ആ പേജിൽ തന്നെ, 12-ാമത്തെ പേജിൽ തന്നെ. പപ്പുവിൻ്റെ റിക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. പപ്പുവിൻ്റെ റിക്ഷ പാന്തർ എന്ന് പറഞ്ഞാൽ ആരാണ്? വഴിയാത്രക്കാർ, വഴിയിൽ നടക്കുന്ന വഴിയാത്രക്കാർ. വാഹനങ്ങളുടെ ഇടയിൽ കൂടി പപ്പുവിൻ്റെ റിക്ഷ ഇങ്ങനെ മിന്നൽ വേഗത്തിൽ, പപ്പു ഇങ്ങനെ കെട്ടിവലിച്ച് ഓടിക്കൊണ്ടുപോകുക റിക്ഷ മിന്നൽ വേഗത്തിൽ. മിന്നൽ എല്ലാവരും സ്പീഡിലാണ് വരുന്നത്, നമ്മൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം മിന്നൽ പെട്ടെന്നാണ് വരുന്നത്. അപ്പം മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. വലത്ത് കൈ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. വലത്ത് കൈ ബെല്ലിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, പക്ഷേ ബെല്ലടിക്കാനൊന്നും പപ്പുവിന് സമയമില്ല. പപ്പു ധൃതിയിൽ ആരെയോ കൊണ്ട് എങ്ങോട്ടോ ഓടിപ്പോവുകയാണ്. വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായൊരു കാഴ്ചയാണ്. നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും. അപ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞ്, വാഹനങ്ങളിൽ നിന്നും വഴിയാത്രക്കാരിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് ആരുടെയും ദേഹത്ത് തട്ടാതെ അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് എല്ലാവരിലും അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അയ്യോ നമ്മളിങ്ങനെ നോക്കി സ്തബ്ധരായി നിന്ന് പോകും. ദൈവമേ ഇയാൾ എന്താ ഇത്ര സ്പീഡിൽ, ആരുടെയും ദേഹത്തൊന്നും മുട്ടാതെയും തട്ടാതെ എന്താ ഇത്ര വേഗത്തിൽ റിക്ഷയും കൊണ്ട് പോകുന്നതെന്ന് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നൊരു കാഴ്ചയാണ്. റിക്ഷയിലിരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാകുമെന്ന്. റിക്ഷയിലിരിക്കുന്നവർ എന്ത് വിചാരിക്കും, അയ്യോ ഇപ്പം ദേ വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിച്ച് ഇപ്പം തന്നെ ഇവിടെ ഒരു അപകടം ഉണ്ടാവും. അപകടം എന്ന് പറയുന്നത് ആക്സിഡൻറ്റ്, ഇവിടെ ഒരു അപകടം സംഭവിക്കുമെന്ന് വിചാരിക്കും. വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന്. വഴിയിലൂടെ നടക്കുന്ന ആൾക്കാർ വിചാരിക്കും, ദൈവമേ ഇപ്പം തന്നെ ഞങ്ങളുടെ ദേഹത്തേക്ക് റിക്ഷ കയറുമല്ലോ എന്ന് ആൾക്കാർ പേടിച്ചു. അത്രയ്ക്ക് വേഗതയിലാണ് പപ്പുവിൻ്റെ റിക്ഷ പോകുന്നത്. തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പം തൊട്ടു തൊട്ടില്ല, ഇപ്പം നമ്മൾ ഇടിക്കും എന്നുള്ള നിലയിലെത്തി, നമ്മൾ അയ്യോ എന്ന് വയ്ക്കുന്ന ആ സമയത്തേക്കായിരിക്കും പപ്പു ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അലക്ഷ്യമായിട്ട് റിക്ഷയൊക്കെ ഒന്ന് വെട്ടിച്ച് ഒരു രസത്തിനിങ്ങനെ അല്ലേ, അലക്ഷ്യമായി രക്ഷയൊന്നുമില്ലാതെ ഇങ്ങനെ റിക്ഷയൊക്കെ വെട്ടിച്ച് ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നത്. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ പ്രതിബന്ധങ്ങൾ, നമ്മൾ തടസ്സങ്ങളെയൊന്നും നമ്മൾ ഭയപ്പെടാൻ പാടില്ല. എന്ത് തടസ്സം ഉണ്ടായാലും നമ്മൾ ഭയപ്പെടാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വന്നിരുന്നാൽ നമ്മൾ അതിൽ കണ്ട് പകച്ചു നിൽക്കരുത്. അവയെ ഓവർകം ചെയ്യുക, തരണം ചെയ്യുക, അവയെ മറികടക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിനെയും കണ്ട് ഭയപ്പെടാതിരുന്നാൽ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ, തരണം ചെയ്യുക, മറികടക്കാൻ സാധിക്കുകയുള്ളൂ. പപ്പു ആരാണ്? പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ്. പപ്പു ഒരിക്കലും ഒരു തടസ്സത്തിനെയും വകവെക്കാത്തവനാണ് പപ്പു. അടുത്ത പാരഗ്രാഫ് നോക്കിയേ, മനസ്സിലായല്ലോ അല്ലേ. ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞു. അവിടെ 5 മിനിറ്റ് താമസമുള്ളൂ. പപ്പു ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ് നേരം ഓടേണ്ടി വരും. ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട്.
ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. ആ സന്ധ്യാസമയം ആയപ്പോഴത്തേക്ക് ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്, അപ്പോൾ ബോട്ട് ജെട്ടിയിൽ നമുക്കറിയാം ബോട്ട് ജെട്ടിയിൽ ബോട്ട് വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പപ്പുവിൻ്റെ റിക്ഷയിൽ കയറി. അപ്പോൾ ആ ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. ഒരു യാത്രക്കാരനെ കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോമത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞു, ട്രെയിൻ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പപ്പുവിന് വേഗം അയാളെ അവിടെ എത്തിക്കണം. അവിടെ 5 മിനിറ്റേ താമസമുള്ളൂ, ട്രെയിൻ അവിടെ 5 മിനിറ്റേ വെയിറ്റ് ചെയ്യുള്ളൂ. പപ്പു ബസ് സ്റ്റാൻഡിലെത്തി, അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ് നേരം ഓടേണ്ടി വരും. അപ്പോൾ പപ്പു എവിടെ എത്തി? ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ് സമയം ഓടേണ്ടി വരും. ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ട്രെയിനിൽ ഇയാളെ കയറ്റി കൊടുക്കാമെന്ന് അയാൾ വാഗ്ദത്തം വാക്ക് നൽകിയിട്ടുണ്ട്. പപ്പു പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ ട്രെയിനിൻ്റെ അകത്ത് കയറ്റിയിരിക്കുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. വണ്ടി കിട്ടുമോ? യാത്രക്കാരെ അക്ഷമയോടെ ചോദിച്ചു. യാത്രക്കാരനാണെങ്കിൽ ടെൻഷൻ, നമുക്കും അങ്ങനെ അല്ലേ. വേഗം നമ്മൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ, വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുണ്ടെങ്കിൽ നമ്മളും ടെൻഷൻ ആവും അല്ലേ. പപ്പയും മമ്മിയൊക്കെ നിങ്ങളുടെ അറിയാമല്ലോ, പെട്ടെന്ന് അയ്യോ നമുക്ക് വണ്ടി കിട്ടുമോ, ദൈവം ഇനി ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുമോ, ആ ഒരു രീതിയാണ് അയാൾക്കും. വണ്ടി കിട്ടുമോ? യാത്രക്കാരൻ അക്ഷമയോടെ ചോദിച്ചു. ക്ഷമയില്ലാതെ അയാൾക്ക് ക്ഷമയില്ലാതെ അയാൾ ചോദിച്ചു. പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ ശ്വാസം ഇടാതെ ഓടുകയാണ്. പപ്പു എന്ത് പറഞ്ഞു? വണ്ടി കിട്ടും എന്നൊരു മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ ശ്വാസം ഇടാതെ പിന്നെയും ഓടുകയാണ്. വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും? അയാൾ അടുത്ത ചോദ്യം ചോദിച്ചു. വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. പപ്പു അതിന് ഉത്തരം പറഞ്ഞില്ല. പപ്പു അതിൻ്റെ ആൻസർ പറയാനായിട്ട് നിന്നില്ല. യാത്രക്കാരൻ്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി. വണ്ടി ഇട്ടൊന്നും തോന്നുന്നില്ല. യാത്രക്കാരൻ പിന്നെ അങ്ങ് ഒരു നമുക്കറിയാമല്ലേ, ടെൻഷനായിട്ട് അയാൾ ഓർക്കാത്ത മീൻ വണ്ടി കിട്ടിയിട്ട് എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ. വണ്ടി ഇട്ടൊന്നും തോന്നുന്നില്ല. അയാൾക്ക് ക്ഷമയൊക്കെ നശിച്ചു തുടങ്ങി. അയാൾ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി, ക്ഷമയില്ലായ്മ അയാൾക്ക് വർദ്ധിച്ചു തുടങ്ങി. റിക്ഷ പെട്ടെന്ന് നിന്നു. പപ്പു റിക്ഷ പെട്ടെന്ന് അവിടെ നിർത്തി. പപ്പു യാത്രക്കാരൻ്റെ നേരെ തിരിഞ്ഞു. പപ്പു യാത്രക്കാരൻ്റെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സാറവിടെ അടങ്ങിയിരിക്കണം. സാറേ എന്താ പറഞ്ഞേ? സാറവിടെ നിന്ന് അടങ്ങിയിരിക്കണം. കാരണം എന്താ? പപ്പുവിന് ദേഷ്യം വന്നു അല്ലേ. പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത്, അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാവുന്നതല്ല. പപ്പുവിൻ്റെ വാക്കുകളെ ആരെങ്കിലും അവിശ്വസിക്കുന്നത്, വിശ്വസിക്കാതിരിക്കുന്നത്, പിന്നെ അയാളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത്, നമുക്കും അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളത് നമ്മളോട് പിന്നെയും പിന്നെയും ചെയ്യുമോ, അല്ലെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും എന്നുറപ്പുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു അക്ഷമയുണ്ടാവും. പക്ഷേ പപ്പുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നത്, അവിശ്വസിക്കുന്നത് പപ്പുവിന് ഭയങ്കര ദേഷ്യമാണ്. പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത്, അയാളുടെ പ്രാപ്തി, അയാളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാനേ പറ്റിയില്ല. യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുമ്പോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു. വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി. അടുത്തുകൂടി പോയവരും അയ്യോ എന്നെ ഏറ്റുപറഞ്ഞു. അകലെ നിന്ന് അവർ ഓടിയെടുക്കുന്നതും കണ്ടു. അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു. യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. യാത്രക്കാരൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളി. പപ്പു ഒരു ദേഷ്യം വന്ന് വണ്ടിയൊന്ന് പുറകോട്ടൊന്ന് തള്ളി. ദേഷ്യപ്പെട്ട് വണ്ടിയൊന്ന് പുറകോട്ട് തള്ളി. എന്നിട്ട് എന്ത് ചെയ്തു? മുമ്പോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു. ആ ദേഷ്യത്തിന് വണ്ടി, നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് മുമ്പോട്ട് എടുക്കുന്നതല്ലേ, അതുപോലെ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഒറ്റ തള്ളങ്ങോട്ട് തള്ളിയിട്ട് വണ്ടി മുമ്പോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു. വണ്ടിയുടെ പിറകെ അയ്യോ എന്നൊരു വിളി. എവിടുന്നാ അയ്യോ എന്നൊരു വിളി കേട്ടെ വണ്ടിയുടെ പിറകിൽ നിന്ന്? അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റു പറഞ്ഞു. അടുത്തുകൂടി പോയവരും അയ്യോ അവിടെ എന്തോ സംഭവിച്ചു എന്ന് ഏറ്റു പറഞ്ഞു. അകലെ നിന്നവർ ഓടിയെടുക്കുന്നതും കണ്ടു. അകലെ നിന്നവരെല്ലാം എന്താണ് ഓടി വരുന്നതും കണ്ടു. അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു. അയാൾ വണ്ടിയുടെ കൈയെ താഴെ വെച്ചിട്ട്, കൈ പിടിച്ചാൽ വലിച്ചുകൊണ്ട് ഓടുന്നല്ലേ, അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു. ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ച് കിടക്കുന്നു. ഒരു പെൺകുട്ടി ഓടയിൽ ഇങ്ങനെ മലർന്നടിച്ച് കിടക്കുകയാണ്. അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു. അയാൾ പെട്ടെന്ന് കൈകളിൽ കുട്ടിയെ വാരിയെടുത്തു. പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി. പെൺകുട്ടി എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാനായിട്ട് ചുറ്റിനും പകച്ചു നോക്കി. എൻ്റെ അരി എല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി. ആ കുട്ടിക്ക് എന്താ സങ്കടം വന്നേ? വീണതിനേക്കാളും സങ്കടം വന്നത് ആ കുട്ടിയുടെ കയ്യിലിരുന്ന, ആ പെൺകുട്ടിയുടെ കയ്യിലിരുന്ന അരി പോയല്ലോ എന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ ആ കുട്ടി സങ്കടപ്പെട്ട് പറയാ, എൻ്റെ അരി എല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി. ഒരു ചെറിയ കുട്ട അകലെ തെറിച്ച് കിടക്കുന്നുണ്ട്. അതിനരികിൽ കുറച്ചരിയും 3 മുളകും
കഷ്ടിച്ച് ഒരുപിടി ഉപ്പും ചിതറിക്കിടക്കുന്നു. അപ്പോൾ അപ്പു അങ്ങോട്ട് നോക്കി, അവിടെ എന്താ കണ്ടത്? ഒരു ചെറിയ കുട്ട. കുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? കുട്ട നിങ്ങളുടെ വീട്ടിലുണ്ടോ? അരിയൊക്കെ ഇങ്ങനെ നമ്മൾ കഴുകി അരിയൊക്കെ വാരി തോരാനായിട്ട് വെക്കുന്നൊരു സാധനമാണ്. പിന്നെ കൊട്ടയ്ക്കകത്ത് ചെറിയ കൊട്ടയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കൊട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അണിച്ചരും. ഈ ഈറ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൊട്ട. കൊട്ട മുറം എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്ത് വീടുകളിലെല്ലാം ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടിട്ട് മുറം കൊട്ട ഇത് അമ്മയോട് ചോദിക്കണം കേട്ടോ, കാണിച്ചു തരാനായിട്ട് പറയണം. അപ്പോൾ ഒരു ചെറിയ കുട്ട പണ്ട് കാലത്ത് ഇങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ പോലെ മാർജിൻ ഫ്രീയിൽ പോയി അല്ലെങ്കിൽ ഇവിടെ ഷോപ്പിംഗ് മാളിൽ പോയി മേടിച്ചുകൊണ്ട് വരുന്നത് പോലെയല്ല. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ അരി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അരിയൊക്കെ മേടിക്കുന്നത് കൊട്ടയിലേക്കാണ് അവർ അരിയൊക്കെ ഇട്ടിരുന്നത്. അരിയും പിന്നെ സാധനങ്ങളും എല്ലാം കൊട്ടയ്ക്കകത്താണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ട അകലെ തെറിച്ച് കിടക്കുന്നുണ്ട്. അതിനരികിൽ കുറച്ച് അരിയും മൂന്ന് മുളകും. മുളക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില്ലി, റെഡ് ചില്ലി ഇല്ലേ, ആ മൂന്ന് മുളകും കഷ്ടിച്ച് ഒരു പിടി ഉപ്പും ചിതറിക്കിടക്കുന്നു. ഒരു പിടി ഉപ്പ്, സാൾട്ട്, ഒരു പിടി ഉപ്പ്. ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ, ഇപ്പോഴത്തെ പോലെ പൊടിയുപ്പല്ല. അപ്പോൾ ഒരു പിടി ഉപ്പും പിന്നെ കഷ്ടിച്ച് മൂന്ന് മുളകും പിന്നെ കുറച്ചരിയും ചിതറിക്കിടക്കുന്നു ആ കുട്ടയുടെ അടുത്ത്. എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി. കുട്ടി എന്ത് പറഞ്ഞു? എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി എന്ന് കുട്ടി സങ്കടപ്പെട്ട് പപ്പുവിനോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയും പഠിക്കാം. നിങ്ങൾ നന്നായിട്ട് വായിക്കുക, വീട്ടിൽ ഇത് മൂന്നാലഞ്ച് പ്രാവശ്യം വായിക്കുക. എളുപ്പമാണ്, വളരെയധികം സിമ്പിളാണ്. അപ്പോൾ ഇനി ബാക്കി നാളത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയത്? എൻ്റെ അരിയും ഉപ്പും മുളകുമെല്ലാം പോയി. ബാക്കിയല്ല, ഈസിയല്ലേ? ആദ്യത്തെ പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ, കുറച്ച് ടഫായിട്ട്. പക്ഷെ അത് എളുപ്പമാണ്. സന്ധ്യാസമയം, പാദജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രഷർ കാറുകളുണ്ട്, ബസ്സുകളുണ്ട്, ജെട്കകളുണ്ട്, കാളവണ്ടികളുണ്ട്, രക്ഷകളുണ്ട്. പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും, അതായത് പുതുമ പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങി പതുങ്ങിയും ജീവിതം ഇങ്ങനെ വേഗം തന്നെ ചില സമയത്ത് പതുക്കെയും ചില സമയത്ത് വളരെയധികം വേഗത്തിലും ജീവിതം ഇങ്ങനെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടേ ഇരുന്നു, ഒഴുകിക്കൊണ്ടേയിരുന്നു. അപ്പം ബാക്കി നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. സി യു ചിൽഡ്രൻ. താങ്ക് യു.